വിമാനം കയറാനായി പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാലും പൂർണ്ണമായി സംതൃപ്തരാവാത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ കൺമുന്നിൽ കാണുന്നതെല്ലാം പെട്ടിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ പണി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? നാട്ടിലേക്ക് വിമാനം കയറുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓരോ പ്രവാസിയുടെയും മുമ്പോട്ട് പോകാനുള്ള പ്രതീക്ഷ. നാട്ടിലെ പ്രിയപ്പെട്ടവരും ഭക്ഷണവും കാലാവസ്ഥയും, അങ്ങനെ പ്രവാസ ജീവിതത്തിന്റെ മരുപ്പച്ചയാകാറുണ്ട് ജന്മനാട്. എന്നാൽ നാട്ടിൽ നിന്ന് തിരികെ മടങ്ങുന്നവർ പെട്ടി പാക്ക് ചെയ്യുമ്പോഴും ചിലത് ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ നിന്ന് UAE മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവാദമില്ലാത്ത നിരോധിത വസ്തുക്കളെ കുറിച്ച് ഇന്ത്യൻ അധികൃതർ പലതവണ ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യ ടു UAE യാത്രക്കാരുടെ ബാഗേജിൽ കയറിക്കൂടാൻ പാടില്ലാത്ത ചില നിരോധിത വസ്തുക്കളുണ്ട്. അവയിൽ ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ ഇവയൊക്കെയാണ്. കൊപ്ര എന്ന് പ്രാദേശികമായി വിളിക്കുന്ന ഉണങ്ങിയ തേങ്ങ നിരോധിത വസ്തുക്കളുടെ പട്ടികയിൽപ്പെട്ടതാണ്. 2022 മാർച്ചിൽ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബാഗേജിൽ ഇവ ഉണ്ടാകാൻ പാടില്ല. അടുത്തതായി ബാഗിൽ ഉണ്ടാവാൻ പാടാത്ത ഒന്നാണ് ഇ സിഗരറ്റ്. ചെക്ക് ഇൻ ബാഗേജിലോ ക്യാരി ബാഗിലോ ഇ സിഗരറ്റ് ഉണ്ടാവാൻ പാടില്ല. അടുത്തതായി സുഗന്ധ വ്യഞ്ജനങ്ങൾ. അത് മുഴുവനായോ പൊടിച്ചോ ക്യാരി ബാഗേജുകളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് BCAS മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. എന്നാൽ ചെക്ക് ഇൻ ബാഗേജുകളിൽ ഇവ അനുവദനീയമാണ്. നെയ് ബാഗിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ലിക്വിഡ് എയറോസോൾ ജെൽസ് നിയന്ത്രണങ്ങൾ കാരണം ക്യാരി ഓൺ ലഗേജുകളിൽ 100 മില്ലിയിൽ കൂടുതൽ നെയ് കൊണ്ടുപോകാൻ അനുവാദമില്ല. എന്നാൽ BCAS മാർഗനിർദ്ദേശ പ്രകാരം ചെക്ക് ഇൻ ബാഗേജുകളിൽ 5 കിലോ വരെ നെയ് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുന്ന വിമാനത്താവളത്തിന്റെയും എയർലൈനിന്റെയും നിർദ്ദേശം കൂടി പരിഗണിക്കുക. ചില വിമാനത്താവളങ്ങൾ നെയ് കൊണ്ടുപോകാൻ അനുവദിക്കാറില്ല. വെബ്സൈറ്റ് പരിശോധിച്ച് ഇത് ഉറപ്പുവരുത്തുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അച്ചാറുകൾ. BCAS ലിസ്റ്റ് പ്രകാരം ചില്ലി അച്ചാറുകൾ ഒഴികെയുള്ള അച്ചാറുകൾ കൊണ്ടുപോകാൻ തടസ്സമില്ലെങ്കിലും വിമാനത്താവളങ്ങളുടെ മാർഗനിർദ്ദേശം പരിശോധിച്ച് ഇത് ഉറപ്പാക്കുക. ഇതുകൂടാതെ UAE നിരോധിച്ചിട്ടുള്ള വസ്തുക്കളും അറിയണം. UAE ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി റെഫറൻസിനായി നിരോധിത ഇനങ്ങളുടെ ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം യാത്രയ്ക്കൊരുങ്ങാം. അപ്പോൾ ഇനി ഇന്ത്യ ടു UAE യാത്ര ചെയ്യുന്നവർ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ പണി വരാൻ സാധ്യതയുണ്ട്.